എസ് പി പിള്ളിയുടെ കൊച്ചുമകൾ എന്ന നിലയിലാണ് മഞ്ജു പിള്ള മലയാള സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ മലയാള സിനിമയിൽ വന്ന സമയത്ത് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിനായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം എത്തുമ്പോൾ മഞ്ജു പിള്ള എന്ന നായിക മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട്. ഒരുപിടി നല്ല കഥാപാത്രങ്ങളുമായാണ് താരം ഇന്ന് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത്. മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന തട്ടിമുട്ടിയും എന്ന പരമ്പരയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മോഹനവല്ലിയായി താരം വളർന്നു. ഹോം എന്ന സിനിമയിൽ കുട്ടിയമ്മ എന്ന കഥാപാത്രത്തെ അത്ര പെട്ടെന്ന് ആരും മറക്കില്ല. പ്രേക്ഷകർക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു കഥാപാത്രം കൂടിയായിരുന്നു അത്. സിനിമ ഇറങ്ങിയതിനു ശേഷം നിരവധി പേരാണ് മഞ്ജുവിന് പ്രശംസ അറിയിച്ച് രംഗത്തെത്തിയത്. താരത്തിന്റെ അഭിനയവും മേക്ക് ഓവറും എല്ലാം ചർച്ചയായിരുന്നു. കുട്ടിയമ്മ എന്ന കഥാപാത്രത്തെയും തന്റെ കരിയറിനെ കുറിച്ചും എല്ലാം സംസാരിക്കുകയാണ് താരം ഇപ്പോൾ. ഫ്ളാഷ് മൂവീസ് നൽകിയ അഭിമുഖത്തിലാണ് താരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. എനിക്ക് വേഷങ്ങൾ കിട്ടാത്തതിന് സിനിമയെ കുറ്റം പറയാൻ പറ്റില്ല, എന്നെ തന്നെ കുറ്റം പറയണം. മോളുടെ ഒരു പ്രായം അതായിരുന്നു. സുജിത്തും തിരക്കിലായിരുന്നു. രണ്ടുപേരും ബിസിയായാൽ മോളെ ഒരു ആയയെ ഏൽപ്പിച്ച് പോകാനുള്ള താല്പര്യം എനിക്കില്ലായിരുന്നു. ഡേവിഡ് ആൻഡ് ഗോലിയാത്തും വെള്ളിമൂങ്ങയും ഉൾപ്പെടെ വേണ്ടെന്ന് വെച്ചു. ശ്രീബാല ചെയ്ത ലവ് 24/7 ഒരു വേഷം ചെയ്തു. 3 ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എം ബി സുകുമാരൻ നായർ സാറിന്റെ രാമാനം, ഫറൂഖ് അബ്ദുള്ള റഹ്മാന്റെ കളിയച്ഛൻ, അങ്ങനെ 4-5 സിനിമകളെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഞാൻ ചെയ്തിട്ടുള്ളൂ. മകൾ ദയ വലുതായി. +2 കഴിഞ്ഞ് ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഇനി വീണ്ടും അഭിനയിക്കാൻ തുടങ്ങുന്നു, മഞ്ജു പറയുന്നു. ഹോം തന്ന ഒരു ഇമ്പാക്ട് 1-2 വർഷമെങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടേ? കുട്ടിയമ്മയ്ക്ക് ചീത്തപ്പേര് കേൾപ്പിക്കാത്ത തരത്തിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. കുറെ സിനിമകൾ വരുന്നുണ്ട്. 2-3 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നു. ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഇറങ്ങിയ മികച്ച ഒരു ഫീൽ ഗുഡ് ചിത്രമായിരുന്നു ഹോം. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന കോളാമ്പിയാണ് മഞ്ജു പിള്ളയുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ ചിത്രം.